ഈ കഥ അമേസോൺ കാട്ടിൽ നടന്നത്. അവിടെ ഭൂനി എന്നൊരു കുരുവി ജീവിച്ചുകൊണ്ടിരുന്നു. അതിന് രണ്ട് കുട്ടികൾ ഉണ്ടായിരുന്നു. അതിന്റെ കുഞ്ഞുങ്ങൾ ഇനിയും വളർന്നിട്ടില്ല. അതുകൊണ്ട് രണ്ടുപേരും ഇപ്പോൾ കുറഞ്ഞ ഉയരത്തിൽ പറക്കുകയുള്ളൂ. പക്ഷേ രണ്ടു കുഞ്ഞുങ്ങളും ഇടയ്ക്കിടയ്ക്ക് വഴക്കിട്ടുകൊണ്ടേയിരിക്കും. ഒരു ദിവസം ബോനിക്കുരുവിയുടെ കുഞ്ഞ് വേറൊരു കുരുവിയുടെ വീട്ടിൽ ചെന്ന് അവിടെയുള്ള ഭക്ഷണം മോഷ്ടിച്ചു കൊണ്ടുവന്നു. ബോനിക്കുരുവിക്ക് ഇക്കാര്യം അറിഞ്ഞ ഉടനെ അതിനും അതിന്റെ അനിയത്തിക്കും ഇത് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. അപ്പൊ ബോനിക്കുരുവി അതിന്റെ കുട്ടിയോട് ചോദിച്ചു, ഇവിടെ നോക്കു മോനെ പിങ്കു, നീ ഇപ്പൊ ചെയ്തില്ലേ, ഈ കാര്യം ചെയ്യാനേ പാടില്ല. നീ ഇങ്ങനെ ചെയ്ത വലിയ തെറ്റാണ്. അമ്മേ, എന്നോട് ക്ഷമിക്കൂ, ഞാൻ ഇനി ഇങ്ങനെ ഒന്നും ചെയ്യില്ല. ഇവിടെ നോക്കുമോനെ, ഞാൻ നിന്നെ ചീത്ത പറഞ്ഞില്ല, നിന്നോട് ദേഷ്യവും പെട്ടില്ല. നിന്നോട് ഇത് തെറ്റാണെന്ന് മനസ്സിലാക്കിയതാ. ഒരു പക്ഷെ ഇങ്ങനെ ചെയ്തില്ലെങ്കിൽ ഈ ശീലം വളരെ മോശമായി മാറും. തെറ്റായി മാറുമെന്നോ? എന്നുവെച്ചാ അമ്മ എന്താ പറഞ്ഞു വരുന്നത്? എനിക്ക് ഒന്നും മനസ്സിലാകുന്നില്ല. നിനക്കിത് നന്നായി മനസ്സിലാവാൻ ഞാൻ ഒരു ദിവസം നടന്ന ഒരു കഥ പറഞ്ഞു തരാം. ആ അമ്മേ പറയൂ. പല നാളുകൾക്ക് മുന്ന് ഒരു കാട്ടിൽ കാലു എന്നൊരു കാക്ക ജീവിച്ചുകൊണ്ടിരുന്നു. അത് ഒരുപാട് കുസൃതിയായ കാക്ക. കാലു കാക്ക എപ്പോഴും മറ്റുള്ളവരുടെ ഭക്ഷണം മോഷ്ടിക്കും. ആരെയും കൂട് പണിയാൻ അത് സമ്മതിക്കില്ല. കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞ് മഴക്കാലം വന്നു. അതുകൊണ്ട് എല്ലാവരും കൂട് പണിയുന്ന പണിയിൽ ഇരുന്നു. പക്ഷെ കാലു കാക്ക അതിന് വീടും പണിതില്ല, മറ്റുള്ളവരെ വീട് പണിയാനും സമ്മതിച്ചില്ല. അത് കഴിഞ്ഞത് ചക്കലി എന്ന കുരുവിയുടെ വീട്ടിൽ ചെന്നു. ചക്കാലിക്കുരുവി, നിന്റെ കയ്യിലുള്ള ഭക്ഷണം എനിക്ക് തരൂ. നാളെ എനിക്ക് കിട്ടുമ്പോൾ ഞാൻ അതിൽ നിന്നും നിനക്ക് തരാം. എനിക്ക് നന്നായി വിശക്കുന്നു. ശരി കാലുക്കാക്കി, ഇന്ന് നിനക്ക് ഞാൻ ഭക്ഷണം തരാം. പക്ഷേ നീ അത് തിരിച്ചു തരാൻ പോകുന്നില്ല, വീണ്ടും എന്നോട് വന്ന് ഭക്ഷണം ചോദിക്കും. എന്നോട് ക്ഷമിക്ക്, ഇത്തവണ ഞാൻ ഉറപ്പായും നിനക്ക് തരാം. അത് കഴിഞ്ഞ് കാലുക്കാക്ക ഭക്ഷണം വാങ്ങിയിട്ട് അവിടുന്ന് പോയി. അവിടുന്ന് ചെന്ന് ഒരു മരത്തിന് പുറകെ ഒളിച്ചിരുന്നു. എന്തിനു വേണ്ടിയോ അത് കാത്തിരുന്നു. എപ്പോ ചട്ടക്കലി കുരുവി അതിന്റെ വീട് വിട്ട് പുറത്തു പോകും, അതിന്റെ കൂടിനെ എങ്ങനെ നശിപ്പിക്കാമെന്ന് കാത്തിരുന്നു. ചട്ടക്കലി കുരുവി അതിന്റെ വീട് വിട്ട് പുറത്ത് പോയതും കാലുക്കാക്ക അവിടെ വന്ന് ചട്ടക്കലി കുരുവിയുടെ ആ വീട് അത് നശിപ്പിച്ചു. അത് കഴിഞ്ഞ് ചട്ടക്കലി കുരുവി അവിടെ വന്ന് അതിന്റെ കൂട് നോക്കി അത് കരഞ്ഞുകൊണ്ടേ പറഞ്ഞു, അയ്യോ ദൈവമേ, എന്താ ഇത്? ആരെന്റെ കൂടി ഇങ്ങനെ ചെയ്തത്? ഇപ്പൊ ഞാൻ കൂടിനെ എന്ത് ചെയ്യും? ഇനി വരാൻ പോകുന്നത് മഴക്കാലം. അയ്യോ ദൈവമേ, മഴക്കാലത്തിൽ തന്നെ ഇങ്ങനെ ചെയ്തല്ലോ, ആരെന്റെ കൂട് ഇങ്ങനെ നശിപ്പിച്ചോ? അവരെന്റെ ശാപം വെറുതെ വിടില്ല, അവർക്ക് തീർച്ചയായും നാശമേ നടക്കൂ. കാലു കാക്ക ഇതൊക്കെ കണ്ടുകൊണ്ട് ദൂരെ ഒരു മരത്തിൽ നിന്ന് ചിരിച്ചുകൊണ്ടിരുന്നു. മറ്റു പറവകളുടെ കൂടും അത് അതുപോലെ തന്നെ ചെയ്തുകൊണ്ടിരുന്നു. കാലു കാക്ക എപ്പോഴും ആർക്കു വേണ്ടിയും ഒരു സഹായം ചെയ്തില്ല. ഒരു ദിവസം ഒരു മരത്തിന്റെ ചില ഒടിഞ്ഞിരുന്നു. അപ്പൊ ആ മരം കാലു കാക്കയോട് സഹായം ചോദിച്ചു. കറുത്ത കാക്കേ, നീ എന്നെ സഹായിക്ക്, എന്റെ ശിഖരം ഒടിഞ്ഞു തൂങ്ങിക്കിടക്കുന്നു, എനിക്ക് ഒരുപാട് വേദനിക്കുന്നു, നീ ഇതൊന്ന് ഒടിച്ചു കളയുമോ? ഞാനെന്തിനെ നിന്നെ സഹായിക്കണം? നിന്റെ കാര്യം നീ തന്നെ നോക്ക്, അതുമല്ലാതെ എനിക്കിതിനൊന്നും നേരമില്ല. കറുത്ത കാക്കേ, നിനക്ക് കുറച്ചുപോലും മനസാക്ഷിയില്ലേ? പരിചയമില്ലാത്തവർ പോലും പരസ്പരം സഹായിക്കും. നമ്മൾ എത്ര വർഷമായി പരിചയക്കാരാണ്, എന്റെ ഫലങ്ങൾ വരെ നീ കഴിക്കും, എന്നിട്ടും നീ എന്നെ സഹായിക്കുന്നില്ലല്ലോ. അതിന് നീ എന്തിനാ എന്നോട് സഹായം ചോദിച്ചത്? എന്നോട് സഹായം ചോദിക്കാൻ ഞാൻ നിന്നോട് പറഞ്ഞോ? അത് കഴിഞ്ഞ കാലു കാക്ക അവിടുന്ന് പോയി. ചില നാളുകൾക്ക് ശേഷം മഴക്കാലവും വന്നു. ഇപ്പോ കാലു കാക്കയ്ക്ക് കഴിക്കാൻ ഭക്ഷണവുമില്ല, താമസിക്കാൻ കൂടുമില്ല. എന്തെന്നാൽ അത് അതിനു വേണ്ടി കൂട് പണിതില്ലല്ലോ. അതുകൊണ്ട് അത് അന്ന് ദിവസം മുഴുവൻ മഴ നനഞ്ഞ് വിശപ്പിൽ വിഷമിച്ചുകൊണ്ടിരുന്നു. അതുകൊണ്ട് അതിന് സുഖമില്ലാതായി. പക്ഷെ ആരും ആ കാട്ടിൽ അതിനൊരു സഹായവും ചെയ്തില്ല. ഇതുപോലെ പിടഞ്ഞു പിടഞ്ഞ് അത് അവിടെയും മരിച്ചു പോയി. ഇത് നോക്കു മോനി പിങ്കു, ഇപ്പൊ നിനക്ക് മനസ്സിലായോ മറ്റുള്ളവരെ നശിപ്പിച്ചാൽ എന്ത് സംഭവിക്കുമെന്ന്? മോഷ്ടിക്കുന്നത് വളരെ ദുശ്ശീലമാണ്. ആരോടും അനുമതി ചോദിക്കാതെ അവരുടെ സാധനം എടുക്കുന്നത് തെറ്റാണ്.
അതെ അമ്മേ, കാലു കാക്കയ്ക്കും ഇതല്ലേ സംഭവിച്ചത്? അതിന്റെ അവസ്ഥ അവസാനം എന്തായി? എപ്പോഴും നാശം ചെയ്യുന്നവർക്ക് ഉറപ്പായും നാശമേ നടക്കൂ, അല്ലമ്മേ? അമ്മേ, ഇനി ഞാൻ ഒരു തെറ്റും ചെയ്യുകയേയില്ല അമ്മേ. എനിക്ക് ആ കാക്കയെ പോലെ ആകണ്ട. അതിനോട് ആരും സംസാരിക്കില്ല അല്ലേ? അതിൻ്റെ കൂടെ ആരും കളിക്കില്ല. ഞാനൊരു നല്ല പക്ഷിയായി മാറും. ഇതാണ് നല്ല കുട്ടി. ബോനി കുരുവി ഈ കഥ പറഞ്ഞ് ഒരു പാഠം പഠിപ്പിച്ചു. ആരെങ്കിലും എന്തെങ്കിലും സഹായം ആവശ്യപ്പെട്ടാൽ നമുക്ക് പറ്റിയാൽ ആ സഹായം നമ്മൾ ചെയ്യണം. അതുപോലെ ആർക്കെങ്കിലും നമ്മൾ നാശം വിചാരിച്ചുവെങ്കിൽ അപ്പൊ നമുക്കും അത്രയധികം നാശം നടക്കും. നമ്മൾ മറ്റുള്ളവർക്ക് നാശം ചെയ്ത അളവിൽ ഒരുപക്ഷെ നമ്മൾ തെറ്റായ കാര്യങ്ങൾ ചെയ്തുവെങ്കിൽ അതിനായ ശിക്ഷ ഈ ജന്മത്തിൽ നമുക്ക് കിട്ടും. മോഷണം എന്നുള്ളത് തീർച്ചയായും തെറ്റായ കാര്യമാണ്. മോഷണത്തിന് പകരം നമ്മളെ കൊണ്ട് പറ്റുന്ന സഹായം നമ്മൾ ചെയ്യണം.